പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതിനു ശേഷം ഈ 10 വർഷം ഇന്ത്യ ഉണ്ടാക്കിയ നേട്ടങ്ങൾ വളരെ വലുതാണ്. പല ലോക നേതാക്കളും ഇന്ത്യയുമായി ബന്ധം നിലനിർത്താൻ ആഗ്രഹിച്ച് രംഗത്തെത്തുന്നുണ്ട്. പല നേതാക്കളും പാർട്ടി പോലും നോക്കാതെ പ്രധാനമന്ത്രിയെ പ്രശംസിച്ചും രംഗത്തെത്തിയിട്ടുണ്ട്. 2 ദിവസമായി മോദിയുടെ US സന്ദർശനമാണ് പ്രധാന ചർച്ചാ വിഷയം. US സന്ദർശനത്തിൽ ഇന്ത്യയുടെ പുരോഗതിയും വളർച്ചയും ഒക്കെ പ്രധാന ചർച്ചയായിരുന്നു. ഇപ്പോൾ നിരവധി പേർ നരേന്ദ്രമോദിയെ പ്രശംസിച്ചും രംഗത്തെത്തുകയാണ്. പ്രധാനമന്ത്രിയുടെ US സന്ദർശനം ആഗോളതലത്തിൽ ബ്രാൻഡ് ഇന്ത്യയെ കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചുവെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. ഇന്ത്യക്ക് മേലുള്ള ലോകത്തിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ US സന്ദർശനം സഹായകമായെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രധാനമന്ത്രിയുടെ US സന്ദർശനം ഇന്ത്യയിൽ വീണ്ടും ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചിരിക്കുന്നു. കോട്ട് ഉച്ചകോടിയിൽ സെർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിനായി $7.5 മില്യൺ സാമ്പത്തിക പിന്തുണ ഇന്ത്യക്ക് നൽകാൻ സാധിച്ചു. ആരോഗ്യ മേഖലയിൽ ഇന്ത്യ എത്രത്തോളം വളർന്നുവെന്നത് ഇതിലൂടെ അടയാളപ്പെടുത്തുന്നു. പ്രധാനമന്ത്രിയുടെ US സന്ദർശനം ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തി. ശക്തി എന്ന പേരിൽ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റിനും ഇരു രാജ്യങ്ങളും കൈകോർത്തിട്ടുണ്ട്. യോഗി ആദിത്യനാഥ് പറഞ്ഞ വാക്കുകളാണ് ഇതൊക്കെ. പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുന്നതിനായി 31 MQ-9B സ്കൈ ഗാർഡിയൻ, സീ ഗാർഡിയൻ ഡ്രോണുകൾ വാങ്ങാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ. ഇത് സംബന്ധിച്ച വിഷയങ്ങളും ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വിഷയങ്ങളുടെ ചർച്ചകളിന്റെ ഭാഗമായിരുന്നു. റഷ്യ യുക്രൈൻ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനായി എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സഹായം തേടുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ ഇടപെടലുകൾ നിർണായകമാകുമെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തെ പ്രശംസിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും രംഗത്തെത്തി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ US സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തിയെന്നും ആഗോള നേതാവെന്ന നിലയിൽ ഭാരതത്തിന്റെ പങ്കിനെ അതിനെ കൃത്യമായി അടയാളപ്പെടുത്തിയെന്നും ഗഡ്കരി പ്രശംസിച്ചു. മോദി 3.0 ആഗോള നയതന്ത്രം ഏറ്റവും മികച്ച നിലയിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമൂഹ മാധ്യമത്തിലാണ് പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ടുള്ള കുറിപ്പ് അദ്ദേഹം പങ്കുവച്ചത്. മോദിയെ പ്രശംസിച്ചുള്ള ഗഡ്കരിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയകരമായ അമേരിക്കൻ സന്ദർശനത്തിന് അഭിനന്ദനങ്ങൾ നേരുന്നു. 3 മോദി സർക്കാരിൽ ആഗോള രാഷ്ട്രതന്ത്രം ഏറ്റവും മികച്ച നിലയിലാണുള്ളത്. അദ്ദേഹത്തിന്റെ 3 ദിവസത്തെ സന്ദർശനം ഇന്ത്യ US ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കി. ആഗോള നേതാവ് എന്ന നിലയിൽ ഭാരതത്തിന്റെ സ്ഥാനത്തെ കൃത്യമായി അടയാളപ്പെടുത്തുകയാണ് ഇതുവഴി ചെയ്തിരിക്കുന്നത്. കോട്ട് ഉച്ചകോടി, UN ഉച്ചകോടി, US പ്രവാസി ഇന്ത്യക്കാരുമായി നടത്തിയ കൂടിക്കാഴ്ച തുടങ്ങി എല്ലായിടത്തും പ്രധാനമന്ത്രിയുടെ പങ്കാളിത്തം കൃത്യമായ പ്രാധാന്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതം ലോകത്തിന്റെ നല്ലൊരു ഭാവിക്കായി മറ്റു രാജ്യങ്ങളുമായി കൈകോർത്ത് പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലൂടെ ആഗോളതലത്തിൽ മുന്നേറുന്നത് തുടരുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം കേന്ദ്രമന്ത്രി HD കുമാരസ്വാമിയും പ്രധാനമന്ത്രിയുടെ US സന്ദർശനത്തെ പ്രശംസിച്ച് രംഗത്തെത്തി. കുറഞ്ഞ സമയത്തിനുള്ളിൽ അദ്ദേഹം ഇടപെട്ട വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമത്തെയാണ് ഇത് കാണിക്കുന്നതെന്നും HD കുമാരസ്വാമിയും ചൂണ്ടിക്കാട്ടി. വിജയകരമായി അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം കൈകാര്യം ചെയ്ത വിഷയങ്ങളുടെ എണ്ണം ആരെയും അമ്പരപ്പിക്കുന്നതാണെന്നും കുമാരസ്വാമി പ്രശംസിച്ചു. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.